തന്റെ അറിവില് ഈ ബഗ്ഗേഴ്സ് വല്ലതും ഉണ്ടോ? ഞാനൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. അപ്പോൾ എല്ലാ വർഷവും ഈ ദിവസം ഞാൻ ഒരു ബഗ്ഗറിനെ നല്ല രീതിയിൽ ട്രീറ്റ് എടുത്തു. ഫുഡും ഡ്രസ്സും ക്യാഷും എല്ലാം കയ്യിൽ കൊടുക്കും. ഓ, അപ്പോൾ ഇത്തവണ ഇവിടെ ആയത് കാരണം എനിക്ക് ഇവിടെ ആരെയും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആ കല്ലൂൻ ആരെങ്കിലും ഒക്കെ അറിയെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യോ. ആക്ച്വലി എനിക്ക് പരിചയമൊന്നും ഇല്ല, പക്ഷെ താൻ ആ റോഡിലേക്ക് ഇറങ്ങി നോക്കി, ചിലപ്പോൾ കാണാൻ വഴിയുണ്ട്. റൈറ്റോ ലെഫ്റ്റോ? താൻ ലെഫ്റ്റ് പിടിച്ചു നോക്കി. ലെഫ്റ്റ്. ഓക്കെ കല്ലു, താങ്ക് യു, ബൈ. ബൈ. എന്ത് പ്രശ്നമുണ്ടോ? ഏയ്, ഉണ്ടാവില്ല. ചേട്ടാ, ചേട്ടാ, ചേട്ടൻ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നേ? എനിക്ക് കിടന്നുറങ്ങാൻ വീടില്ലാത്തോണ്ട്. അപ്പൊ ചേട്ടൻ എന്നും ഇവിടെയാണോ കിടന്നുറങ്ങുന്നേ? ഞാൻ എവിടെ കിടന്നുറങ്ങണോന്ന് എനിക്ക് എന്നെ ഒരു നിശ്ചയമില്ല. പിന്നെ എവിടെ കിടന്നുറങ്ങിയാലും പട്ടി വന്ന് മുള്ളായിരുന്നാ മതി. അല്ല ചേട്ടന്റെ ജോലി എന്താ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. പക്ഷേ ജോലിക്ക് വള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. അല്ല വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചിട്ട് രണ്ടു ദിവസമായി. വൗ, സൂപ്പർ. സൂപ്പറോ? അയ്യോ അതല്ല, ഞാൻ ചേട്ടനെ പോലെ ഒരാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു, അതുകൊണ്ടാ. കുട്ടി വല്ല അധോലോകങ്ങളാണോ? അയ്യോ അല്ല, എന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചേ? ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി ഒക്കെ അടിച്ചു മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടേ? അയ്യോ അല്ല, ചേട്ടന് ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കാം. ചേട്ടാ എന്റെ കൂടെ വരുന്നോ? ഞാൻ എന്തിനാ കുട്ടിയോട് വരുന്നത്? ചേട്ടാ എന്റെ കൂടെ വരുവാണെങ്കിൽ നല്ല ആഹാരവും നല്ല ഡ്രസ്സും ഒരായിരുന്നും ഈ കയ്യിൽ വെച്ച് തരും. ഇപ്പോഴും ഈ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളുണ്ടാ? ചേട്ടൻ വരുന്നെങ്കിൽ വാ. കാലത്തിന്റെ ഒരേ കളികളെ. എനിക്ക് എന്ത് ബുദ്ധിമുട്ട്, എനിക്കിതൊക്കെ ഇഷ്ടാ. ചേട്ടൻ എന്തായാലും വാ, ഒന്ന് നടക്കാം ഇങ്ങോട്ട്. ആ, എന്റെ അനിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പൈസ ഇല്ലാണ്ടിരിക്കുക. സാർ ഒന്ന് അയക്കണേ, ഞാൻ ഇപ്പൊ അവന്റെ അപ്പോൾ ഫോട്ടോ അയച്ചുതരാം. എടാ നീ ചിരിക്കാണ്ടൊന്നും വയ്യാത്ത രീതിയിലൊന്നും നിൽക്കോ. ഒരു ഫോട്ടോ വയ്യാത്ത രീതിയിൽ നിൽക്കണേ. എടാ എനിക്ക് ഒരാൾ വർക്ക് ചെയ്ത പൈസ തരാനുണ്ട്, അയാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്റെ ഫോട്ടോയും വർക്കിന്റെ പൈസയും തമ്മിൽ എന്ത് ബന്ധമെന്ന്? അല്ലടാ അനിയന് സുഖമില്ല, അപ്പൊ ആ പേരിലും പറഞ്ഞ ഞാൻ ആ പുള്ളിക്ക് അയച്ചത്. എന്റെ കമ്മീഷൻ? എടാ എനിക്ക് ചെയ്ത വർക്കിന്റെ പൈസ എടാ ചോദിച്ചാ, അല്ലെങ്കിൽ പുള്ളി തരത്തില്ല സെന്റിയില് വീഴില്ലെങ്കിൽ. നീ എവിടെ പോണു മുത്തെ? മനുവിന്റെ വീട്. ഇയാളെന്തിവിടെ? ഇയാളെ നിനക്കറിയോ? ഇവിടുത്തെ നമ്പറാ. നിനക്ക് കുറച്ച് കാര്യം പറയണ്ടാ. പൊന്നി ചേച്ചി, ഇത്ര മണ്ടി ആവല്ലേ. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഉടായ്പയാണ് അയാള്. പിടിച്ചു പറി, മൊത്ത പരിപാടിയും ഉണ്ട്. ഇയാളെ എന്തിനീ കൊച്ചു വിളിച്ചോണ്ട് പോണത്? ആ ഇയാൾ എന്തിനാ വിളിച്ചോണ്ട് പോണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ചേച്ചിക്ക് അറിഞ്ഞൂടെ? ഈശ്വര, അറിയാമോ എന്തിനാ വിളിച്ചോണ്ട് പോണേന്ന്? ഇല്ല. അപ്പൊ അയാൾ നേരെ അറിയുമ്പോ പഠിച്ചോളൂ.